അത് നമ്മളുടെ ആ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിച്ച കിട്ടിയ ഫീഡ്ബാക്കിന്റെ നമ്മുടെ സന്തോഷം അവിടുത്തെ പ്രേക്ഷകരുടെ റെസ്പോൺസ്. പിന്നെ നമുക്ക് ഷോസ് ചെയ്യുമ്പോ ഈ പറയുന്ന നാടകം അഭിനയിച്ച നാടക കലാകാരന്മാരൊക്കെ എപ്പോഴും പറയുമല്ലോ ആൾക്കാരുടെ റെസ്പോൺസ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോ സിനിമയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാന്ന് പറയുന്നത് സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് തിയേറ്ററിൽ വന്ന് പിന്നീട് സമയം കുറെ എടുക്കും അതിന്റെ റെസ്പോൺസ് അറിയാം. നാടകത്തിനൊക്കെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുമെന്നൊക്കെ അവർ പറയാറുണ്ട്. അതേപോലെയാണ് സ്റ്റേജ് ഷോസിന്റെ കാര്യം. എന്താണ് നമ്മളൊരു കോമഡി അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അല്ലെങ്കിൽ ഒരു പാട്ട് അവർക്ക് ഇഷ്ടമായാൽ നമുക്ക് അപ്പൊ തന്നെ അറിയാം, കൈയ്യട് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം ഓക്കെ ഇത് ഇഷ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവിടെ കോമഡി സ്കിറ്റ് നടക്കുമ്പോഴത്തേക്കും ആൾക്കാർ ചിരിക്കും, നമ്മളിങ്ങനെ ബാക്ക് സ്റ്റേജ് നമ്മളിങ്ങനെ നോക്കുകയാണ് അവർ ചിരിക്കുന്നുണ്ടോ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ ആൾക്കാരുടെ ക്വിക്ക് റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റും ഷോസിനകത്ത് നിന്ന്. അപ്പൊ അവിടുന്ന് നല്ലൊരു ഓഡിയൻസിന്റെ അടുത്തുനിന്ന് ഒരു ഒരു ഭയങ്കരമായ ഒരു കയ്യടി അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ചിരിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഊർജ്ജമായിരിക്കും. ആ എനർജിയിൽ നമ്മള് ടയേർഡ് ആണെങ്കിലും നമ്മള് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് അവരുടെ റെസ്പോൺസ് ഹെവി ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ മറന്നിട്ട് നമ്മളത് ഇങ്ങനെ മാക്സിമം കൊടുക്കും. അപ്പോ ഈ പറയുന്ന പോലെ ഷോസിന്റെ ഒരു ബെനിഫിറ്റ് അതാണ്, നമുക്ക് റെസ്പോൺസ് പെട്ടെന്ന് അറിയാൻ പറ്റും.